സ്വയം സ്വരാജ് ഈ ജോ ജോസഫിനെതിരെ നടക്കുന്ന ഈ പ്രചരണങ്ങളെ എങ്ങനെയാണ് സിപിഎം നോക്കി കാണുന്നത്, എങ്ങനെയാണ് നേരിടാൻ ഒരുങ്ങുന്നത്? കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള മതപ്രതരത്തിന്റെ ആഴമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായതോടെ ഏറ്റവും ഹീനമായ അധാർമികമായ വഴികളിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് സഞ്ചരിക്കുന്നത്. മുമ്പ് കേരളത്തിൽ ഇങ്ങനെയൊന്നും കേട്ടുകേൾവില്ലാത്തതാണ്. ഡോക്ടർ എന്ത് തെറ്റാണ് ചെയ്ത്? നൂറുകണക്കിന് മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ഡോക്ടർ ജോ ജോസഫ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയുടെ സ്ഥാനാർത്ഥിയായി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ തുടക്കം മുതൽ തന്നെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. ഇപ്പൊ ഏറ്റവും ഹീനമായ രീതിയിൽ വ്യക്തിഹത്യ നടത്താനാണ്. ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത്, വികസന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനു പകരം ഏതോ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് അത് ഡോക്ടറുടേതാണെന്ന് പറഞ്ഞ് വ്യക്തിഹത്യ നടത്തി അപവാദ പ്രചരണം നടത്തുകയാണ്. ഇതൊക്കെ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കും, ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടതല്ലേ? കോൺഗ്രസ് കാണിച്ചത് കേരളത്തിൽ അങ്ങേയറ്റത്തെ നെറുകേടാണ്. ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും. ഇതിനൊന്നും ജനങ്ങൾ അംഗീകാരം കൊടുക്കില്ല. അത് തൃക്കാക്കരയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉചിതമായ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ഈ ദൃശ്യങ്ങളിൽ കൃത്രിമത്വം കാണിച്ച് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. ശരി, ശ്രീ എം സ്വരാജ് ആണ് പ്രതികരിക്കുന്നത്. ശ്രീ എം സ്വരാജ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക്, വ്യാജ പ്രചരണങ്ങൾക്ക് തൃക്കാക്കരയിലെ ജനങ്ങൾ മറുപടി നൽകും എന്നാണ് ശ്രീ എം സ്വരാജ് പറഞ്ഞത്. ജോ ജോസഫിനെതിരെ അശ്ലീല പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി കോൺഗ്രസിൻ്റെ ചില പ്രൊഫൈലുകൾ വഴി പ്രതിപക്ഷം ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്പസമയം മുമ്പ് ദയ പറഞ്ഞതാണ്, പ്രതിപക്ഷത്തിൻ്റെ പക്കൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവിടെയൊക്കെ ജീവിക്കേണ്ടതാണ് എന്നുകൂടി ദയ പറയുന്നു.